Hi, this is Naveen Kumar. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരെ സംബന്ധിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുണ്ട് അതിൽ ഈ കാലഘട്ടത്തിൽ പ്രധാനമായി നമ്മൾ ഫേസ് ചെയ്യുന്ന 5 പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നും അതിനുള്ള പരിഹാരങ്ങളാവുന്ന ചില സജഷൻസുമാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നമല്ല പ്രശ്നം മറിച്ച് പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിലാണ് പ്രശ്നമെന്നാണ് ഈ വീഡിയോയിലൂടെ ഒരു സന്ദേശം കൈമാറാൻ ആഗ്രഹിക്കുന്നത് The problem is not the problem but the problematic approach towards the problem is the problem പ്രശ്നങ്ങൾ രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ രണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചാൽ പിന്നെ അവിടെ പ്രശ്നമില്ല പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒരു വസ്തുതയാണ് എന്ന് അംഗീകരിച്ചാൽ പിന്നെ അതും ഒരു പ്രശ്നമല്ല പിന്നെ എന്താണ് പ്രശ്നം നമുക്ക് നോക്കാം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ 5 പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്പർ 1 റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ബന്ധങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം ഒരുപക്ഷേ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടായിരിക്കാം അങ്ങനെ തുടങ്ങി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒന്നാമത്തെ പ്രശ്നം മനസ്സിലാക്കുക പലപ്പോഴും പല ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ തനിച്ചാക്കി യാത്രയാവുമ്പോൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് മറിച്ച് അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ചില സ്വപ്നങ്ങളും ചില ആസ്പിറേഷൻസും ഉണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ അവസരങ്ങൾ എന്താണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഒരു വ്യക്തിയെയും അധികം ഡിപ്പെൻഡ് ചെയ്യരുത് അധികം ഡിപ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും ഒരു വ്യക്തിയെ അധികം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനോ അവിടെ പ്രവർത്തനം കാഴ്ചവെക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ അവശേഷിപ്പിക്കാൻ പോകുന്നത് അതിനുവേണ്ടി എന്ത് പ്രവർത്തനമാണ് താനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ധാരാളം ആളുകൾ വരും പോകും മറ്റാളുകൾ വീണ്ടും വരും അവർ പോകും ഈ സത്യം തിരിച്ചറിയാൻ തയ്യാറാവുക ഇവിടെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചു തീർത്ത് ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവുക എന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതോ ആലോചിച്ച് ഒരു മിനിറ്റ് പോലും സമയം പാഴാക്കരുത് മറിച്ച് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനായി എന്താണോ കഴിയുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കാനായി ആ അവസരങ്ങളെ കണ്ടെത്താനായി ഓരോ മിനിറ്റും ഉപയോഗിക്കാൻ തയ്യാറാവണം 2 ടെക്നോളജി അഡിക്ഷൻ ധാരാളം ടെക്നോളജി ലെവലിലുള്ള കാര്യങ്ങൾ ലഭിച്ച ഒരു തലമുറയാണ് നമ്മുടെ തലമുറ അതുകൊണ്ട് തന്നെ ടെക്നോളജിയോടുള്ള അഡിക്ഷൻ നമുക്ക് കൂടുതലുമാണ് ഈ ടെക്നോളജി അഡിക്ഷൻ അപകടകരമാണ് കാരണം ടെക്നോളജി അഡിക്റ്റായി മാറുന്നതോടുകൂടി പല കാര്യങ്ങളും മാറ്റിവെക്കാൻ തുടങ്ങും നമ്മൾ പല കാര്യങ്ങളിലും മടി കാണിക്കാൻ തുടങ്ങും നമ്മൾ ഈ മടിയും മാറ്റിവെക്കുന്ന സ്വഭാവവും ടെക്നോളജി അഡിക്ഷന്റെ പരിണിത ഫലങ്ങളാണ് ഇത് മാറ്റാൻ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം ഇപ്പോൾ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഭക്ഷണം ഓർഡർ ചെയ്യാനാണെങ്കിലും തുടങ്ങി എന്ത് കാര്യം ചെയ്യാനും നമുക്കിപ്പോൾ ടെക്നോളജിയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ടെക്നോളജിയോടുള്ള അഡിക്ഷൻ മൂലം ഒരുപാട് സമയം നമ്മൾ പാഴാക്കി കളയുന്നുണ്ട് ശരിയല്ലേ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പാഴാക്കി കളയുന്നുമുണ്ട് ഈ പാഴാക്കി കളയുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ടെക്നോളജി അഡിക്ഷന്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം അത് മാറ്റാനായി എന്ത് ചെയ്യണം ടെക്നോളജി ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര മണിക്കൂറാണ് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടത് ആ ചിലവഴിക്കുന്ന സമയം ആവശ്യമുള്ള കാര്യത്തിനാണോ അത്യാവശ്യമുള്ള കാര്യത്തിനാണോ അനാവശ്യമുള്ള കാര്യത്തിനാണോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ അവിടെ ടെക്നോളജി അഡിക്ഷൻ കാരണം അത് മാറ്റിവെക്കാൻ ഇടയാവരുത് അത് അപകടകരമാണ് 3 ഇൻസോംനിയ ഉറക്കമില്ലാത്ത അവസ്ഥ കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ ആ ഒരു സാഹചര്യം ഇപ്പോൾ കൂടുതലാണ് പേഴ്സൻറ്റേജ് വൈസ് മനുഷ്യർക്ക് ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത് ഈ ഉറക്കമില്ലായ്മ എന്നുള്ളത് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമായി മാറും ഉറങ്ങാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിറ്റേ ദിവസം മുഴുവനും മെസ്ഡപ്പാണ് ആകെ അദ്ദേഹത്തിന് തലവേദനയും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ആയിരിക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ ഉറക്കമില്ലാതെ വരുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു പ്രോബ്ലം ഒരു കാരണം ടെക്നോളജി അഡിക്ഷൻ തന്നെയാണ് കണ്ടമാന സമയം ടെക്നോളജി ബേസ് ചെയ്ത് അതുമായി നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ പ്രകൃതിയുമായി മിങ്കിൾ ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നു ഈ പ്രകൃതിയുമായുള്ള ആ ഒരു മിങ്കിളിങ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നിലവിലുള്ള ഒരു എക്കോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഇത് തമ്മിലുള്ള സിങ്ക് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. ഇത് പരിഹരിക്കാനായി ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് എഴുന്നേക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. സ്ഥിരമായി കൃത്യസമയത്ത് എഴുന്നേറ്റാൽ രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. മാത്രമല്ല രാവിലെ കിടന്ന് ഉറങ്ങുകയും ചെയ്യരുത്. രാവിലെ കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാവിലെ നേരത്തെ എണീറ്റാലും രാത്രി ഉറക്കം കിട്ടണമെന്നില്ല. അതിനോടൊപ്പം നല്ലപോലെ എക്സസൈസ് ചെയ്യാൻ കൂടി തയ്യാറായാൽ, ശരീരം ക്ഷീണിക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാൻ കൂടി തയ്യാറായാൽ തീർച്ചയായും ഉറക്കം ലഭിക്കുന്നതാണ്. എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട നടപടി ചെയ്യുക. ഇൻസോംനിയ എന്നുള്ള പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തി അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇൻസോംനിയ. സജഷനായി പറഞ്ഞ എന്തൊക്കെയാണ്? എക്സസൈസ് ചെയ്യുക, രാവിലെ നേരത്തെ എണീക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക, എന്നിട്ട് നടന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തയ്യാറാവുക. 4, എക്സ്ട്രാവഗൻസ്, ധാരാളിത്തം, അമിതമായി ചെലവാക്കുന്ന ശീലം. പണ്ടങ്ങ് ഒരു പത്രത്തിൽ വായിച്ച 2 വരികളാണ്, അന്ന് കാണാതെ പഠിച്ചതാണ്. ആ വരികൾ ഇങ്ങനെയാണ്: ആകാറളവെട്ടി തായിനം കേടില്ലേ പോകാറകല കടൈ. അതിന്റെ അർത്ഥമായി അന്ന് മനസ്സിലാക്കിയത്, ഒരു രാജാവായിരുന്നാലും തന്റെ ഖജനാവിൽ എത്ര പണമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഖജനാവിൽ ധനമുണ്ട് ഇത് തിരിച്ചറിഞ്ഞു വേണം ചെലവഴിക്കാൻ എന്നാണ്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ അതിന് സാധിക്കുന്നില്ല. എത്ര എമൗണ്ട് ആണ് കയ്യിലുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കുറെ പ്രോംപ്റ്റിംഗ് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. ഇപ്പൊ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇടയ്ക്കിടയ്ക്ക് പരസ്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കടയിൽ പോകുമ്പോഴായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴായിരിക്കും കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും കാണുന്നത്. ഇന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ചെലവഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ എന്ത് ലയബിലിറ്റിയാണ് എനിക്കുള്ളത്, നിലവിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര ആളുകളുണ്ട്, ഇതൊന്നും ചിന്തിക്കാതെ ആ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ, അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്ന സ്വഭാവം കാണിച്ചാൽ അത് നമുക്ക് പ്രശ്നമായി മാറും. ഈ പ്രശ്നമുള്ള പരിഹാരം എന്താണ്? എന്താണ് എൻ്റെ വരുമാനം, എത്രത്തോളം ഞാൻ ചെലവഴിക്കണം, എവിടെയൊക്കെ വേണം ഞാൻ ചെലവഴിക്കാൻ, അതിൽ എത്ര രൂപ വരുമാനം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ കൂടുതൽ ഇഷ്ടമുള്ള എന്നാൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ ചെലവഴിക്കേണ്ടത്, എത്ര വരുമാനം ഇല്ലെങ്കിലും ഞാൻ ചിലവഴിക്കേണ്ട ചില ഇടങ്ങളുണ്ട്, അത് ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എക്സ്ട്രാ വഗൻസിനെ അതിജീവിക്കാൻ ചെയ്യേണ്ട കാര്യം. കൃത്യമായി പ്രയോറിറ്റി നിർണ്ണയിക്കുക. ആ പ്രയോറിറ്റിയിൽ എവിടെ നിർബന്ധമായി ഞാൻ ചെലവഴിച്ചേ മതിയാവൂ, എവിടെ എനിക്ക് ചിലവുകൾ ഒഴിവാക്കാം, എവിടെയാണ് അനാവശ്യമായി ചിലവഴിക്കുന്നത്, അപ്പം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലവഴിക്കുന്ന ഒരു ഹാബിറ്റ് തുടങ്ങണം. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ നമ്മുടെ എക്സ്ട്രാ വഗൻസ് എന്നുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. 5, കരിയർ പ്രഷർ, ജോലിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പ്രഷർ. ബോസ് അതും ഇതുമൊക്കെ പറയണു, ആകെ ടെൻഷനും ഫ്രസ്ട്രേഷനുമാണ്. അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുന്നുണ്ട്, അത് ചെയ്യാൻ വേണ്ടത്ര സ്കില്ലില്ലാത്തതുകൊണ്ട് ഒത്തിരി മണിക്കൂർ ഇതിൻ്റെ പുറകിലിരിക്കേണ്ടി വരുന്നു. ചില കാര്യങ്ങൾ അയക്കാൻ പറയുന്നു, അത് എങ്ങനെ അയക്കണം എന്ന് അറിയാൻ പാടില്ല, അതിനുള്ള നോളജ് ഇല്ല. ഈ നോളജ് ഇല്ലാത്തതുകൊണ്ട് ദിവസങ്ങളാണ് ആ പ്രോസസ്സിന് വേണ്ടി വരുന്നത്. ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും പ്രഷർ അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത ഈ കാലഘട്ടത്തിലുണ്ട്. ഈ പ്രഷറിന്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ നോളജ് അല്ലെങ്കിൽ അറിവ് കുറവാണ് എന്നുള്ളതും, തൻ്റെ സ്കിൽ അല്ലെങ്കിൽ നൈപുണ്യങ്ങളുടെ കുറവാണെന്നുള്ളതും, അതുപോലെ തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, തനിക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളതും തിരിച്ചറിയാതെ ഈ പ്രഷറെല്ലാം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്, നമുക്കെവിടെയാണ് പാഷൻ, നമുക്കെവിടെയാണ് താല്പര്യം, അത് തിരിച്ചറിഞ്ഞ് അതുമായി കണക്ട് ചെയ്യുന്ന മേഖലയിൽ ജോലി ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ജോലി വന്നാലും നമുക്കതൊരു പ്രഷറായി ഫീൽ ചെയ്യില്ല, നമ്മൾ സന്തോഷത്തോടെ ചെയ്യും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്ത ഒരു ജോലി ചെയ്യാൻ തയ്യാറാവുക. എല്ലാവർക്കും അത് കഴിയണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും അതിന് അവസരമുണ്ട്. കൂടാതെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നോളജ് കുറവാണെങ്കിൽ നോളജ് കൂട്ടുക, നമ്മുടെ സ്കില്ല് കുറവാണെങ്കിൽ സ്കില്ല് കൂട്ടുക. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ ചെറിയൊരു സ്കില്ല് പഠിച്ചാൽ മതി. ആ സ്കില്ല് പഠിക്കാൻ തയ്യാറാവുക, അതിൻ്റെ പരിശീലനങ്ങൾ അണ്ടർഗോ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ കരിയർ പ്രഷറിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ 5 പ്രശ്നങ്ങൾ നമ്മുടെ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഈ 5 പ്രശ്നങ്ങളും 5 പ്രശ്നങ്ങളുള്ള എൻ്റേതായിട്ടുള്ള സജഷൻസുമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അത് തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതേപോലുള്ള മോട്ടിവേഷണലായി, ഇൻസ്പിറേഷണലായ സെൽഫ് ഡെവലപ്മെന്റ് സഹായിക്കുന്ന വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓഡിയോ വർക്ക്ഷോപ്പ് ആണ്. കൃത്യമായി ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള 10 സ്റ്റെപ്പ് സയന്റിഫിക് പ്രോസസ് ആണ് അതിൽ പഠിപ്പിക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും 6 ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുവേദിയിൽ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പിലൂടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.